ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. സിയുടി പിജി എൻട്രൻസ് എക്സാമിനേഷന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത്? സിയുടി പിജി എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ഉറപ്പാണോ? ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പല വിദ്യാർത്ഥികൾക്കുണ്ടാവും. സിയുടി പിജി എക്സാമിനേഷൻ നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനുള്ള പി ജി കോഴ്സുകൾക്ക് എത്താനുള്ള പ്രവേശന പരീക്ഷയാണ്. വളരെ മികച്ച രീതിയിൽ നിങ്ങളുടെ അക്കാഡമിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കിട്ടുന്ന അവസരമാണ് സി യു ടി പി ജി വഴി ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒറ്റ പരീക്ഷ വഴി, ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് ഒറ്റ പരീക്ഷ വഴി നിങ്ങൾക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ്, അടുത്ത പ്രോസസ്സ് എന്താണ്? സി യു ടി പരീക്ഷ കഴിഞ്ഞാൽ എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് പെപ്പിൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കൃത്യസമയത്ത് എത്തിച്ചേരുന്നതായിരിക്കും. നമുക്കറിയാം സി യു ടി പി ജി എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലും കോഴ്സുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ സെലക്ട് ഓൾ എന്ന് കൊടുത്തതായിരിക്കും. ഇപ്പം എം എ ഇംഗ്ലീഷ് ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് എം എ ഇംഗ്ലീഷ് ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണോ എന്ന് കൊടുക്കുന്നത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ സെലക്ട് ഓൾ എന്ന് ക്ലിക്ക് ചെയ്തതായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ലിസ്റ്റ് ഓട്ടോമാറ്റിക്കലി വരും. അതിനനുസരിച്ച് നമ്മൾ അപ്ലിക്കേഷൻ പ്രോസസ്സ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഇനിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്കും പ്രത്യേകം അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സി യു ടി പി ജി എക്സാമിനേഷൻ നടത്തുക എന്നുള്ള പണി മാത്രമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചെയ്യുന്നത്. എക്സാമിനേഷൻ നടത്തുക, അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക, അതിൽ ഗ്രീവാൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, അതിൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്യുക, ചലഞ്ച് ചെയ്യുക എന്നുള്ള അവസരം എടുക്കുക, അങ്ങനെയുള്ള എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എൻ ടി എ ചെയ്യുന്നത്. അതുകൊണ്ട് അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൽ തീരുമാനം എടുക്കുന്നത് യൂണിവേഴ്സിറ്റികളാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ ആരെ അഡ്മിറ്റ് ചെയ്യണം, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഏതൊക്കെ സബ്ജക്റ്റാണ് എഴുതേണ്ടത്, ഏത് പേപ്പറാണ് എഴുതേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ബേസിക്കലി യൂണിവേഴ്സിറ്റിയാണ് എന്നതാണ്. അതിനനുസരിച്ച് യൂണിവേഴ്സിറ്റികൾക്കാണ് അഡ്മിഷൻ കൊടുക്കാനുള്ള അവകാശമുള്ളത്, അധികാരമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എക്സാം നടത്തി അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുക. അടുത്ത ഘട്ടം കംപ്ലീറ്റ്ലി കൈകാര്യം ചെയ്യുന്നത് യൂണിവേഴ്സിറ്റികളാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റികളെ ഫോളോ ചെയ്യുക, അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നതാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോരോ യൂണിവേഴ്സിറ്റികളും അവരുടെ അഡ്മിഷൻ പദ്ധതി, ഇനി അഡ്മിഷൻ പ്രോസസ്സ് ഈസ് നോട്ട് സെൻട്രലൈസ്ഡ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് ഓരോരോ യൂണിവേഴ്സിറ്റികളുമാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പി ജിക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി അവരുടെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കും, അതനുസരിച്ച് നമ്മൾ ഓപ്ഷൻ കൊടുക്കണം, നിങ്ങളുടെ ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നനുസരിച്ച് കൊടുക്കണം. ജെ എൻ യുവിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജെ എൻ യു അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആക്കും. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നതെങ്കിൽ അവർ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആക്കും. അങ്ങനെ ഇഫ്ലു, പോണ്ടിച്ചേരി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളും എല്ലാം അവരുടെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് വിളിക്കുന്നത്. അതുകൊണ്ട് അപ്ലിക്കേഷൻ പ്രോസസ്സ് വിളിക്കുന്നതിന് മുമ്പായി നമ്മൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി വെക്കുക എന്നുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ആവശ്യമുണ്ടാവും, സിഗ്നേച്ചർ ആവശ്യമുണ്ടാവും, റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടാവും, സെൽഫ് അറ്റസ്റ്റഡ് സ്വഭാവത്തിലുള്ള സംഗതി ആവശ്യമുണ്ടാവും. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ റിസർവേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ഒ ബി സിയോ, EWS കാറ്റഗറിയോ, അല്ലെങ്കിൽ SC ST അല്ലെങ്കിൽ PW BD കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെഷൻ സ്വഭാവത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് കൂടി കൊടുക്കുമ്പോൾ മാത്രമാണ് അത് പൂർത്തിയാവുന്നത്. അങ്ങനെ പൂർത്തീകരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും നമ്മളെടുത്ത് അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആക്കി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെടുത്ത് ഡോക്യുമെൻ്റ് ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ക്രൈറ്റീരിയകളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് MSc അല്ലെങ്കിൽ MA സൈക്കോളജി ലക്ഷ്യം വെക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി ആയിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഹെൽത്ത് സൈക്കോളജി ആയിരിക്കാം, അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, നിങ്ങൾ പ്രൈമറിലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റികളിലെല്ലാം സെപ്പറേറ്റ്ലി അപ്ലിക്കേഷൻ കൊടുക്കണം. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിന് പ്രത്യേകം അപേക്ഷാ ഫീസ് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. പ്രത്യേകം അപ്ലിക്കേഷൻ ഫീസ് കൊടുക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ യൂണിവേഴ്സിറ്റിയിലും പ്രത്യേകം അപേക്ഷിക്കണം. നേരത്തെ അപേക്ഷ കൊടുത്തത് NTAക്കുള്ള അപ്ലിക്കേഷൻ ഫീസ് മാത്രമാണ്. ഇനി നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു മിനിമം നോമിനൽ ഫീ എന്നുള്ള സ്വഭാവത്തിൽ ഫീസ് ഉണ്ടാവും. അതും കൂടി കൊടുത്താൽ, അത് അതിൻ്റെ പ്രോസസ്സ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി പ്രധാനമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ, എത്രയാണ് കട്ട് ഓഫ് മാർക്ക്, ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്രയാണ് കട്ട് ഓഫ് മാർക്ക്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് കിട്ടാൻ എന്താണ് കട്ട് ഓഫ് മാർക്ക്, MSW കിട്ടാൻ എന്താണ് കട്ട് ഓഫ് മാർക്ക് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഒരുപക്ഷെ നിരന്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാം. കട്ട് ഓഫ് മാർക്ക് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത ആളുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ കിട്ടിയിട്ടുള്ളത് അവരെ വെച്ചുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടിയ ആളുകൾക്കെല്ലാം, അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടിയ ആളുകളെ മാത്രമേ പരിഗണിക്കൂ എന്നുള്ള സിസ്റ്റം അല്ല ഈ പറയുന്ന അഡ്മിഷൻ പ്രോസസ്സിൽ ഉണ്ടാവാം. ഒരുപക്ഷെ 100 മാർക്ക് കിട്ടിയ ആൾക്ക് വരെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കട്ട് ഓഫ് മാർക്ക് 150 മുകളിലുള്ള ആൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നൊന്നും നിയമമൊന്നുമില്ല. അതിന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൽ പ്രധാനമായിട്ടും ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്ത ആളുകളിൽ അതിൽ ഏറ്റവും ടോപ്പുള്ള ആളുകളെ വെച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് പിന്നെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നു. അതിനുശേഷം ആദ്യത്തെ അലോട്ട്മെന്റ് കഴിയുന്നു, രണ്ടാമത്തെ അലോട്ട്മെന്റ് കഴിയുന്നു, അങ്ങനെ മൂന്നാമത്തെ അലോട്ട്മെന്റ് പക്ഷേ ഉണ്ടാവാം. അത് ഫില്ലായിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്പോട്ട് അഡ്മിഷൻ വരെയുള്ള പ്രോസസ്സിലേക്ക് നടക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത് എന്താണോ, സമാന്തരമായിട്ടായിരിക്കും നടക്കുക. ഒരു യൂണിവേഴ്സിറ്റി അപ്പുറത്തെ അപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ടാവും, അപ്പം തന്നെ അപ്പുറത്തെ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ടാവും, ഇതിങ്ങനെ സമാന്തര സ്വഭാവത്തിലായിരിക്കും ഒരു പക്ഷേ നടക്കുന്നുണ്ടാവുക. അങ്ങനെ നടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതാണോ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്, നിങ്ങൾ ഏത് കോഴ്സാണോ ലക്ഷ്യം വെക്കുന്നത്, ആ യൂണിവേഴ്സിറ്റികളെ നിങ്ങൾ നിരന്തരം ഫോളോ ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ എല്ലാവിധ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ വിളിച്ചാലും നോട്ടിഫിക്കേഷൻ വന്നാലും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ദ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയും ഫോളോ ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ അപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. അപ്പോൾ കുട്ടികൾ നിങ്ങളൊരിക്കലും റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുള്ളത്, ഒരുപക്ഷെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചില യൂണിവേഴ്സിറ്റികൾ അവർ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രോസസ്സ് കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ്. പരമാവധി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുക എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ആകെ ഒരു യൂണിവേഴ്സിറ്റിയാണുള്ളത്, ഇനി മാർക്ക് കൊണ്ട് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊക്കെ വിചാരത്തിലായിരിക്കും ഒരു പക്ഷേ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുക. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അഡ്മിഷന് പരിഗണിക്കുകയേ ചെയ്യില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് പരമാവധി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ വീണ്ടും അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ്. അതുകൊണ്ട് ഈ പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായി അറിയണം എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിന് അവയർനെസ് ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. സോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ പെപ്പ് ലേണിംഗ് നിങ്ങൾ കൂടെ ഉണ്ടാവും. നമ്മുടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.